Hi students, BCom Computer Application Day. Third semilake namal kadanne kyaana. Monamte semesterle namal padikyaana ite poovuna. Namade pradhanapetta oru vishayamaana. Corporate Accounting 1 ennallada. Namal kazhinja vasam class groupalaga paranjirunnu. Dr. Jayan, Dr. Sony Kuriakos enni rendu professormaar ezhuthiyirikkunna Corporate Accounting 1 ennu parayunna. നമ്മുടെ സി ബി സി എസിന്റെ ബികോം പ്രോഗ്രാമിന്റെ തേർഡ് സെമ്മിന്റെ ടെക്സ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ടില് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അതിന്റെ മുകളില് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ അത് കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. കോർ കോഡ്സ് 7 കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് 1 സിലബസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും 5 മൊഡ്യൂളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ബാക്കി അതിൻ്റെ അകത്ത് നിന്ന് 5 മൊഡ്യൂളിന്റെ ക്ലിയർ ആയിട്ടുള്ള കണ്ടൻസും അതിൻ്റെ അകത്ത് നിങ്ങളോട് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം 340 മുകളിൽ 43-45 റേഞ്ചുകളിൽ പേജ് നമ്പർ വരുന്ന ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങളെ തുടങ്ങുന്ന സമയത്ത് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നല്ല, എന്നാലും ഏറ്റവും കൂടുതൽ സപ്ലിമെന്ററി എക്സാമിന് വേണ്ടി കുട്ടികൾ വീണ്ടും വീണ്ടും അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് 1 എന്ന് പറയുന്നത്. പക്ഷെ ഡെസ്പ് ആവുന്നു വേണ്ട, നമുക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ഇയറിലെ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഏകദേശം കുറച്ച് വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ കൂടെ സയൻസ് സബ്ജക്ട്സ് പഠിച്ച് വന്നവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് കൊമേഴ്സിന്റെ ബേസ് ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഇത്ര നാൾ പഠിപ്പിച്ചിട്ടുള്ള 2-3 കോളേജുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അനുസരിച്ച് അങ്ങനെ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്കിനും സയൻസ് എന്നോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എന്നോ ഒരു പ്രത്യേകത ഇല്ല. കാരണം കൊമേഴ്സുകാരനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സയൻസുകാരാണ് വേഗം ഈ സംഭവം മനസ്സിലാക്കിയെടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പം ഇതിനെതിരെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി ഓരോ വിദ്യാർത്ഥിക്കും ഒരു സബ്ജക്റ്റിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു എളുപ്പം ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചിലർ പറയും സാർ എനിക്ക് പ്രോബ്ലം പേപ്പർ പറ്റത്തില്ല, എനിക്ക് ഒട്ടും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു സംഭവമാണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ല കാണാതെ ഓർത്തിരിക്കത്തില്ല, ഇങ്ങനെ പല പല സിറ്റുവേഷൻസ് പണ്ട് പോലെ നമുക്ക് അറിയാവുന്ന ചെറിയ ക്ലാസ്സുകൾ തൊട്ട് സ്കൂളുകൾ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ അക്കൗണ്ടൻസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ശരിക്കും മാത്തമാറ്റിക്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. ഇത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വേറെ സിസ്റ്റം എലിമെന്റ്സിലൊക്കെ വെച്ച് കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് കൂട്ടിയെടുക്കാവുന്ന ഒരു സംഭവമാണ്. അല്ലാതെ പണ്ടത്തെ a+b+b²a+b² a+b+ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പകരം എന്ത് ചെയ്യുന്നതാണ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തിയറി പോർഷൻ കുറെ ഉണ്ട്, ഇതിന് ജയിക്കാനുള്ള കുറേ നമുക്ക് കാണാതെ പഠിക്കുവാനൊക്കെ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്തു പോകാനായിട്ട് സാധിക്കും. ചില കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ പ്രോബ്ലം വലിയ താല്പര്യം ഇല്ലാത്തവരോ അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ എന്ത് ചെയ്യുക, പല തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതാണ് ഈ അക്കൗണ്ടൻസിയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് അല്പം ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അക്കൗണ്ടൻസിക്ക് വരുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോവിഡ് നിൽക്കുന്ന ഒരു സാഹചര്യം, COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് ഈ ലോകത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് റൂം സ്റ്റഡികളൊന്നും ഇഫക്റ്റീവായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലാസ് റൂം സ്റ്റഡി ആണെങ്കിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും പെട്ടെന്ന് നമുക്ക് ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധിക്കും, അടുത്തിരിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള യാതൊരുവിധ മാർഗങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ വലിയൊരു കാര്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഇല്യൂസ്ട്രേഷൻ ഈ ഒരു പുസ്തകത്തിൽ ഈ 340-350 ഇല്യൂസ്ട്രേഷൻസ് കൂടിയിട്ടാണ് ഇത്രയും വരുന്നത്. എല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആയിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് തന്നെയല്ല, ഇല്യൂസ്ട്രേഷൻസ് നല്ലൊരു വിഭാഗം ഇതിനകത്ത് ഇല്യൂസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇല്യൂസ്ട്രേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി നിങ്ങൾ അത് ഞാൻ പലതവണ നിങ്ങളോട് ഒരു പക്ഷേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഇല്യൂസ്ട്രേഷൻ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ അവർ ചെയ്തിരിക്കുന്ന ആൻസർ നോക്കുക, പിന്നെ അത്
ഒന്നും കൂടെ നോക്കുക, ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കുക, പിന്നെ ക്വസ്റ്റ്യനും ആൻസറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ ഏറെക്കുറെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും മനസ്സിലായി കഴിഞ്ഞാൽ. പിന്നെ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞ സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇവ ഡെബിറ്റിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് ക്രെഡിറ്റിൽ വരുന്നത് ചിന്തിക്കണം. അപ്പൊ അതിന് റീസൺ ഉണ്ടാവും. ആ റീസൺ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഈസി ആയിട്ട് ജയിക്കാനായിട്ട് പറ്റും. അത്ര ഇതിൻ്റെ അകത്ത് വേറെ ലോജിക്കുകളൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുവാണെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നമുക്ക് അത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നേരത്തെയൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് മുകളിൽ താഴോട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ 1, 2, 3 പറഞ്ഞു വെച്ചാൽ ഓരോ ഐറ്റംസ്, സാലറീസ് ഇത്ര, വേജസ് ഇത്ര, ഇലക്ട്രിസിറ്റി ഇത്ര, അഡ്വർടൈസ്മെന്റ് ഇത്ര, ഡിപ്രീസിയേഷൻ ഇത്ര, ഇങ്ങനെ താഴോട്ട് താഴോട്ട് തരുന്ന സാധനങ്ങൾ യൂണിവേഴ്സിറ്റി ഈ പേപ്പറിന് അക്കൗണ്ടൻസ് പേപ്പർ എന്ന് പറഞ്ഞാൽ 3-4 ഷീറ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പം പറയും ബാലൻസ് ഷീറ്റ് രണ്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രയാണ്, നമുക്ക് ഡി ഡി പി തരുമ്പോൾ 2 പേജ് ഷുവർ ആയിട്ടും പോകും. അപ്പൊ ഇതിന്റെ അതൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പലതവണ ഈ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ദൈർഘ്യം കൂട്ടാതിരിക്കാൻ വേണ്ടി അവരൊരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നത് ചോദിച്ചാല്, ഈ ഐറ്റംസ് ഒക്കെ കോമ ഇട്ട് തരും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സാലറി 10,000 കോമ, ഡിപ്രീസിയേഷൻ 5,000 കോമ, പിന്നെ എന്താണ് ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജ്, ഡിപ്രീസിയേഷൻ, വേജസ്, ടാക്സ്, ഇൻഷുറൻസ്, ഇങ്ങനെ ഇതെല്ലാം കോമയിട്ട് തന്നു കഴിയുമ്പോഴത്തേക്കിലും നോർമലി ഒരു കുറച്ച് വിഭാഗം പിള്ളേരുടെ ബോധം പോകും. ദൈവമേ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ടീച്ചർ എന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടില്ല. ആദ്യം ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് പറയും, ആ പഠിപ്പിക്കാത്തതെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളത് എങ്ങനെയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഒരു ഷാറി അറിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഇതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ഈ പ്രോബബിലിറ്റീസ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സാലറീസ് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അതിനാ നിങ്ങൾ സാലറി ഫണ്ട് ഡെബിറ്റ് ചെയ്യണമെന്ന് കുറെ പേർക്ക് ഓർമ്മയുണ്ടാവും. ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുന്നതിന് കാര്യകാരണ സഹിതം മനസ്സിലാക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം, പ്രോഫിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും, ഓൾ എക്സ്പെൻസസ് വിൽ ബി ഡെബിറ്റഡ് ഓൺ പ്രോഫിറ്റ് അക്കൗണ്ട് ആൻഡ് ഓൾ ഇൻകംസ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് അക്കൗണ്ട്. ഇത് റൂൾ അറിയാമെങ്കിൽ നമ്മൾ ആ പറയുന്ന ആദ്യം നമ്മൾ നോക്കുന്നു സാലറി എന്ന് പറഞ്ഞ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ അതെന്താണ്, നമ്മൾ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എവിടെ കണ്ടാൽ എന്ത് ചെയ്തിരിക്കണം, ഡെബിറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതൊക്കെ ഈ പറഞ്ഞ പോലെ കോമയിട്ട് തന്നാലോ പാരഗ്രാഫായിട്ട് തന്നാലോ കോളത്തിൽ തന്നാലോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഷോർട്ട് ഫോമിൽ തന്നാൽ പോലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം യു നോ വെരി വെൽ ഹൗ ടു ട്രീറ്റ് ദിസ് ഐറ്റം. എങ്ങനെയായിരിക്കും, യു ജസ്റ്റ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഓൺ ദ അപ്രോപ്രിയേറ്റ് സ്പേസ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം ഓർക്കുക, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒത്തിരി സമയം ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത ഒരു പഠിക്കാനുള്ള എളുപ്പം ആ മാർഗം എന്ന് പറയുമ്പോൾ, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഇതിൻ്റെ വീഡിയോ തന്നെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി കുട്ടികൾ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് എന്നൊക്കെ ധാരാളം കുട്ടികൾക്ക് സപ്ലിമെന്ററി എക്സാം വരുന്നതാണ്. വെറുതെ സപ്ലി അടിച്ചുമ്പോൾ എന്തിനാ ഈ നമ്മൾ ഈ ഒന്നാമത് കോവിഡൊക്കെ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ജയിച്ച് പെട്ടെന്ന് പാസ്ഔട്ടായിട്ട് വെളിയിൽ പോകാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ സിനിമകളിൽ കാണുന്ന പോലെ 10 സപ്ലി 20 സപ്ലി ഉള്ളവരാണ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്ത് ഇപ്പം വേസ്റ്റ് ആണ്. ലൈഫിൽ നിന്ന് ഇങ്ങനെ ഒരു കുറെ സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ മാക്സിമം ഇതിനു വേണ്ടി സമയം ഡിവോട്ട് ചെയ്യണം. അടുത്തതായിട്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വെച്ചിട്ട് ആൻസറിന്റെ പോർഷൻ ഒരു പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം, മറച്ചു വെക്കുക. ഈ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ ബേസിക് ആയുള്ള എന്താണ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ സ്വന്തം ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവബോധം എന്താണെന്ന് ഒരു വിദ്യാർത്ഥിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ് ആൻസർ മറച്ചു വെച്ചിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു മെഷർമെന്റ്സ് ഉണ്ട്. ഇത് അക്കൗണ്ടൻസി മാത്രമല്ല, ഈ ജോലി ജീവിതത്തിൽ എന്ത് കാര്യങ്ങളായാലും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം നിങ്ങൾ ആ ആൻസർ മറച്ചു വെച്ചിട്ട് തനിച്ച് വരച്ച് കഴിയുമ്പോഴത്തേനും ആയിരിക്കും ജേണൽ വരച്ച് 2 എണ്ണം കഴിയുമ്പോൾ 3-ാമത്തെ ഐറ്റം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന് ചെയ്യേണ്ട അടുത്ത വഴി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ,
എന്തായിരിക്കും അടുത്ത ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്? ആൻസർ പൊക്കി നോക്കുക അല്ല, ആൻസറിന്റെ പേപ്പർ മാറ്റി നമ്മളിങ്ങനെ അതിൻ്റെ അത് എന്താണെന്നുള്ളത് നോക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നോക്കിയോ അത്രയും നിങ്ങൾ ഫെയിൽ ആവാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടേ, അത് ഒരു കാരണവശാലും ആ മൂടി വെച്ചിരിക്കുന്ന പേപ്പർ മാറ്റരുത്. അത് മാറ്റാതെ മൂടി തന്നെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഐറ്റംസ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് ഈ ചാപ്റ്ററിന്റെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ ആരംഭത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ജേണൽ എൻട്രി ആണെങ്കിൽ ജേണൽ എൻട്രി കൊടുത്തിട്ടുണ്ടാവും. മറിച്ച് തിയറികൾ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ലോജിക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പോർഷൻ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ പോയി വാങ്ങിച്ചു നോക്കുക. വാങ്ങിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ട് ചെക്ക് ചെയ്യുക, കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന നേരം വരെ നിങ്ങൾ അതിന് പോയി ട്രൈ ചെയ്യുക. ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ മാർഗത്തിലൂടെ നിങ്ങൾ രണ്ട് മൂന്ന് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അഞ്ചാമത്തെ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യും, സുഖമായിട്ട് കണ്ടെത്തും. അപ്പൊ ഈ പറയുന്ന ഈ ലോകത്ത് ഏതെങ്കിലും പബ്ജി കളിച്ച് ജയിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ബിറ്റ്കോയിൻ കിട്ടുന്നതോ ഇതൊന്നും വലിയ സംഭവം അല്ല. ബോണസ് കാർഡ് കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടുന്നതിനേക്കാളും ഒരു എന്താണ് സാറ്റിസ്ഫാക്ഷനും മനസമാധാനമായിരിക്കും എന്നു പറയുന്ന അക്കൗണ്ടൻസിലെ ഒരു പ്രോബ്ലം തനിച്ച് ചെയ്തിട്ട് ടെക്സ്റ്റിന്റെ താഴെ ANS ആൻസർ എന്ന് പറയുന്ന ക്വസ്റ്റിന്റെ താഴെ തന്നിരിക്കും ആൻസർ 3 ലക്ഷം 4 ലക്ഷം എന്നുള്ള ആ 410,000 എന്നൊക്കെ ഉള്ള എമൗണ്ട് വരുമ്പോൾ അത് ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ശരിക്കും തന്നെ ചെയ്തിട്ട് ആ ഉത്തരം അവസാനത്തെ കാൽക്കുലേറ്റർ ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൂട്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ഏറ്റവും അവസാനം ഒരു ഇസിക്കൽ ഡ്യൂട്ടുണ്ടേ സമത്തിന്റെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ടെക്സ്റ്റ് ആൻസർ ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നോക്കുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സന്തോഷം. തനിച്ച് ചെയ്യുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത് വേറെ സൊല്യൂഷൻ ബുക്ക് ഒക്കെ മാറ്റാവുന്ന മാർക്കിന്റെ നമുക്ക് മേടിച്ചിട്ട് സൊല്യൂഷൻ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ കോപ്പി അടിക്കാനായിട്ട് നോക്കുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഉറപ്പായിട്ട് നമ്മൾ ഫെയിൽ ആകും മാക്സിമം. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാ നിങ്ങൾ ഏത് വിമതവിശ്വാസി ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പുസ്തകം തുടങ്ങി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. കാരണം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഈ COVID-19 നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മഴയും മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങളും കൂടെ നല്ലൊരു ശതമാനം, 90% പറഞ്ഞാൽ 100% നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ സെക്ടർ എന്താകുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് വന്ന് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെ ഈ തിരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദയവായി ഞാൻ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഇതൊന്ന് മാറി എന്നാൽ റിക്കവറായി വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും വേഗം തന്നെ വരട്ടെ. അപ്പോൾ അക്കൗണ്ടൻസിയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഫെയിലാകാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1-2 പ്രോബ്ലംസ് അല്ലെങ്കിൽ മാക്സിമം 3 പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, എനിക്കത് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇല്യൂസ്ട്രേഷൻ ഞാൻ നല്ല വിശദമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതേ സമയത്ത് എന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മൊബൈല് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ടെക്സ്റ്റിൽ നോക്കിയിരിക്കുക, എന്നിട്ട് അത് തന്നെ പിന്നെ. കാരണം ഇതിൽ വലിയൊരു ഗുണമാണ്, കാരണം നിങ്ങൾ ക്ലാസ് ഞാൻ ഒരു തവണ പറയുന്ന സമയത്ത് നിങ്ങൾ കുറെ പേര് നമ്മുടെ നല്ലതിലും നല്ല ബിൽഡിംഗ് ആയതുകൊണ്ട് അവിടെ വെയിലൊക്കെ കൂടാറുള്ളതുകൊണ്ട് കിടന്ന് ചിലപ്പോൾ അവിടെ നിന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങും അല്ലേ. എന്നെ കാണുമ്പോഴത്തേനും കണ്ണൊക്കെ തുറന്നാണല്ലോ അകത്ത് നിങ്ങൾ എന്താണ് അബോധാവസ്ഥയിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത് ഒരു സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എന്താ, ഒരു ദിവസം ആരെങ്കിലും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ദിവസത്തേക്ക് തലേദിവസം ക്ലാസ് കിട്ടാറുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഓക്കിൽ നമുക്ക് വോയിസ് അല്ല യൂട്യൂബിൽ ഇതുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്ര തവണ വേണേലും എന്ത് ചെയ്യാം, വീണ്ടും റീപ്ലേ അടിച്ച് കാണാനായിട്ടുള്ള ഒരു വലിയൊരു സൗകര്യമാണ്, ഭയങ്കര അനുഗ്രഹമാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പത്തേക്കും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ലിസൺ കെയർഫുള്ളി. നിങ്ങൾ ചെയ്യേണ്ടതെന്താണ്, ഈ തരുന്ന 2-3 പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കും, ബാക്കിയുള്ള നിങ്ങൾ വീട്ടിലിരുന്ന് റിപ്പീറ്റ് ചെയ്ത് ഒരു അറൌണ്ട് 19-20 പ്രോബ്ലം ഇല്ലസ്ട്രേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് 2-3 കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള, കാരണം തീരത്തില്ല അടുത്ത കാലത്തൊന്നും ഇത് എടുത്ത് തീർത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുക, റിവിഷൻ ടൈമിലൊക്കെ അത് കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കാം. ഞാനൊരു 4-5 ഒരു 3-4 പ്രോബ്ലം ഞാൻ ഇല്ലസ്ട്രേഷൻ പറയും, ബാക്കിയുള്ള ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അത് കഴിയുമ്പോൾ ഞാൻ എക്സസൈസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. അപ്പോഴത്തേക്കും നിങ്ങൾ വീട്ടിൽ ഇരുന്ന്
എന്ത് ചെയ്യുക, അത് ചെയ്തിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് അയച്ചു തരേണ്ടത്. നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഇനി സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യണം. വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ വന്ന് തിങ്ങി നിറഞ്ഞു കിടക്കണമെങ്കിൽ ആരാ എന്താ അയച്ചൊന്നും അറിയത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുക. കാരണം നിങ്ങളുടെ ഒരു ക്ലാസ് മാത്രമല്ലല്ലോ, വേറെ ക്ലാസ്സുകളും വേറെ ക്ലബ്ബുകളും ഒത്തിരി പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് എല്ലാം ഫോൺ മെമ്മറി നിറഞ്ഞു വന്നിട്ടിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ കഴിഞ്ഞ ദിവസം എല്ലാവരും ചെയ്തതാണ്, അത് കളഞ്ഞെങ്കിൽ ഒന്നും കൂടെ അത് റിക്കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോടെ ആയിരിക്കും നമുക്ക് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ഹോംവർക്കുകളും മറ്റും ചെയ്യുന്നത്, അതാണ് അറ്റൻഡൻസും അതിൻ്റെ അകത്തോടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. സോ ഒരൊറ്റ കാര്യം ഓർക്കുക, ഹോംവർക്ക് പണി അറിയാവുന്ന ആരെങ്കിലും എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ലാത്ത കറസ്പോണ്ടിങ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉള്ളതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരെങ്കിലും എടുത്തിട്ടിട്ട് അത് നേരെ കോപ്പി അടിച്ച് എഴുതി തന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് അവസാനം ശരിവെക്കും. പക്ഷേ ഓർക്കുക, വീട്ടിൽ നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററിലും 11,250, പിന്നെ യൂണിഫോം, മൊബൈലും മൊബൈൽ റീചാർജിങ്ങും, നല്ല ഡ്രസ്സ്, പിന്നെ എല്ലാ ദിവസവും ഫുഡ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫുഡ്, ഇതൊക്കെ ചെയ്തു തരുന്ന, വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തു തരുന്ന പാവം പേരൻസ് ഉണ്ട്, അവരെയാണ് പറ്റിക്കുന്നതെന്ന് ഓർക്കുക. എന്നെ പറ്റിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് നിങ്ങൾ തന്നെ ചെയ്തതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അല്ല എന്ന് എനിക്ക് പറയാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് സ്വന്തം കൈ ബുക്കിൽ, സ്വന്തം കൈപ്പടയിൽ, സ്വന്തം ബുക്കിൽ എഴുതിയിരിക്കുന്ന ആൻസറാണ് എനിക്ക് എടുത്തു തരേണ്ടത്. അതിൽ യാതൊരുവിധ കറക്ഷൻസും ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല, യാതൊരുവിധ കറക്ഷൻ ഞാൻ അനുവദിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് എനിക്കത് കിട്ടണം, കിട്ടിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെനിക്കത് അറ്റൻഡൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നതിൻ്റെ അകത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേനും അത് നമുക്കത് ഒത്തിരി കുട്ടികൾക്ക് മാർക്ക് ഒത്തിരി പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ വരും. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ആറാമതായിരുന്നു, ഒന്നുമല്ലേ രാവിലെ കഷ്ടപ്പെട്ട് വണ്ടി കയറി വരണ്ടല്ലോ. നിങ്ങളുടെ സാവകാശം 12 മണിക്കൊക്കെ എഴുന്നേക്കുന്നവരുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ പേരൻസ് മീറ്റിംഗിൽ ചിലർ, പിന്നെ പേരൻസ് വിളിച്ചപ്പോഴാണ് പറഞ്ഞ് 12:30 ഉച്ചയ്ക്ക് എഴുന്നേക്കുന്നവരുണ്ടെന്ന്. ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള സാഹചര്യമാണ്, ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ്. 12 എഴുന്നേറ്റാലും വേണ്ടി കയറാ, ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ പതുക്കെ ഇരുന്ന് സമയം നിങ്ങളുടെ സാവകാശം. ഇപ്പം രാത്രിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ രാത്രി ഇരുന്നാണ്, എനിക്ക് എങ്ങനെയാണേലും ഇവിടെ ഔട്ട്പുട്ട് കിട്ടണം. ഓർക്കുക, ഇത് അത്ര സുഖമുള്ള വിഷയം അല്ല. ഇത് ഒത്തിരി പിള്ളേർ ഫെയിലാവാൻ സാധ്യത ഉണ്ടായിരുന്നു, ഫെയിലായിട്ടുമുള്ള വിഷയമാണ്. വളരെ കഷ്ടപ്പെട്ട് ഇപ്പോഴും ഇഷ്ടംപോലെ പിള്ളേരെ സപ്ലൈ ചെയ്താൽ വരാറുണ്ട് ഈ വിഷയം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളെ സഹ